ആയിരം കാതങ്ങൾ കപ്പൂരത്തായാലും ആലപ്പുഴ എനിക്ക് ആലപ്പുഴ അന്യദേശക്കെന്നോ ആനന്ദമേകുന്നൊരാദിത്യദേവിയാണ് ആലപ്പുഴ ആയിരം കാതങ്ങൾ കപ്പൂരത്തായാലും ആലപ്പുഴ എനിക്ക് ആലപ്പുഴ അന്യദേശക്കെന്നും ആനന്ദമേകുന്നൊരാദിത്യദേവിയാണ് ആലപ്പുഴ കേരളം പൂർണ്ണമാകില്ല ആലപ്പുഴ ഇല്ലാതെ ആലപ്പുഴ പൂർണ്ണമാകില്ല കുട്ടനാട് ഇല്ലാതെ കുട്ടനാട് പൂർണ്ണമാകണമല്ലോ വഞ്ചി വീടുകൾ വേണം ഹൗസ് ബോട്ടുകൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹൗസ് ബോട്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗസ് ബോട്ടിലൂടെ വരുമാനം കണ്ട് ഉപജീവനം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ബൈജു പത്മനാഭനെയാണ് 1400 ഹൗസ് ബോട്ടുകൾ ഉണ്ട് ആലപ്പുഴയിൽ 1400 എല്ലാ ഹൗസ് ബോട്ടുകളിൽ ഏകദേശം ഒരു 4 തൊഴിലാളികൾ 6000 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഈ ഒരു ഇൻഡസ്ട്രി അങ്ങനെയെങ്കിൽ എത്ര കുടുംബങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എത്ര കച്ചവടക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട എത്ര മേഖലകൾ എല്ലാവരും പ്രതിസന്ധിയിലാണ് 4 മാസമായിട്ട് നിശ്ചലമായിരിക്കുകയാണ് ഈ ഹൗസ് ബോട്ട് നമുക്കറിയാം അവരെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ് പോയാലോ പയറിനു തുണയാകും കയറിന്റെ മണമാണ് ഉയിരിനുണർവേകും ഈ തുറയിൽ പുന്നപ്ര വയലാറിൻ ഗാഥകൾ പാടുവാൻ മുന്നിട്ടിറങ്ങുന്നോർ ഈ തുറയിൽ നമ്മൾ പരിചയപ്പെടാനും കൂടുതൽ അറിയാനും പോകുന്നത് ബൈജു പത്മനാഭനെയാണ് വെൽക്കം ബൈചേട്ടാ വെൽക്കം ടു വിനോസ് ഇൻസ്പിറേഷൻ കഴിഞ്ഞ 4 മാസമായിട്ട് ഈ പറഞ്ഞതുപോലെ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി തന്നെ നിശ്ചലമായിരിക്കും 10,000 കുടുംബങ്ങൾ ജീവിക്കുന്നു ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ ശരിയല്ലേ അതിനോടൊപ്പം തന്നെ ഈ ഹൗസ് ബോട്ടിന് ഓണേഴ്സ് എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഈ എന്ത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി തന്നെ ഇപ്പം ഇതുവരെ ഇൻഡസ്ട്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 5-6 കൊല്ലം ഇതുവരെ ആരും ഇത്രയും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല ഇന്നത്തെ തൊഴിലാളികൾ ഒരുവിധം 6500 ഈ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളാണ് അവരെല്ലാവരും ഇപ്പോൾ ഓരോ ജോലി ചിലർക്ക് പ്രായമായുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർ വീട്ടിൽ തന്നെ ഒരു ആരുടെ ഭാഗത്തു നിന്നും ഒരു സഹായം ഓണേഴ്സിനും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം അവർ അതിനെതിരെയും അവർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല അവർക്ക് വേറെ ജോലി അറിയത്തില്ല അവർ പൂർണ്ണമായി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അവരും ബുദ്ധിമുട്ടിൽ തൊഴിലാളികളും ബുദ്ധിമുട്ടിൽ ഇത് 15 February തന്നെ ഇതിനകത്തെ ബിസിനസ് അല്പം സ്ലോഡൗണായിരുന്നു അതിനുശേഷം 1 March ആണ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റായിട്ട് തന്നെ ഈ കോവിഡ് കൂടെ വന്നതോടുകൂടി നമ്മുടെ വരുമാന മാർഗങ്ങളും കൂടാതെ ബോട്ടിൻ്റെ മെയിൻ്റനൻസ് കൂടെ ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടെ വന്നതോടുകൂടി വളരെയധികം ഓണേഴ്സും അതേ കണക്ക് തന്നെ തൊഴിലാളികളും വളരെയധികം ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ പ്രളയത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ ആലപ്പുഴയിൽ ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ശരിക്കും കഷ്ടപ്പെട്ടു അപ്പം അതിനോടൊപ്പം തന്നെ ഹൗസ് ബോട്ടുകളും ഹൗസ് ബോട്ട് ഓണേഴ്സും അതിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ഈ പ്രളയത്തിൽ അവരുടെ പ്രവർത്തനത്തിന് ഇറങ്ങി ശരിയല്ലേ അപ്പൊ അത് സർക്കാർ ഉൾപ്പെടെ ഉള്ളവർ അവന് ആ ഒരു കാര്യത്തിൽ വളരെ കാരണം കുറെ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് സർക്കാരിനെ സഹായിച്ചാണ് നിങ്ങൾ പല രീതി ഈ ഒരു അവസ്ഥ നമുക്കിപ്പോ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി ഈ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ഇല്ല ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഹൗസ് ബോട്ട് അസോസിയേഷൻസും എല്ലാവരും അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ മാർഗങ്ങളും എല്ലാവരെയും കാണുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തെ കാണുന്നുണ്ട് സർക്കാരിൻ്റെതായ രീതിയിൽ ഞങ്ങൾ DTPC മുഖാന്തരം ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് പല പല യൂണിയൻ ഓരോ തരത്തിലും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വളരെയധികം ഇതില്ലാതെ ഞങ്ങൾക്ക് സഹായമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും സാധിക്കില്ല ഈ ഹൗസ് ബോട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നത് മിക്കവരും ലോൺ എടുത്ത് അല്ലെ സ്വകാര്യ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് മിക്കവരും ഹൗസ് ബോട്ട് ഇറക്കിയിരിക്കുന്നത് ഈ ഒരു 1 March, 1 April, 1 May സമയം എന്നാണ് ഏറ്റവും കൂടുതൽ സീസൺ ശരിയല്ലേ അപ്പൊ ഈ സീസണിൽ നിങ്ങൾ ഓൾറെഡി ബിസിനസ് നഷ്ടപ്പെട്ടു ഇത് നിങ്ങൾ ഇനി എങ്ങനെ ഞങ്ങൾക്ക് എന്ന് റെക്കവറായി വരും എന്ന് ഓപ്പൺ ആവും എന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇതും ഞങ്ങൾ തരണം ചെയ്യും പക്ഷെ അതിനെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും പെട്ടെന്ന് ഞങ്ങളുടെ ഈ മേഖല ഉണരാൻ ചാൻസ് കുറവാണ് കാരണം എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ആദ്യം തളരുന്നതും ഏറ്റവും അവസാനം ഉയർത്തെഴുന്നേക്കുന്നതുമായ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ടൂറിസം ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് പക്ഷിപ്പനിയാകട്ടെ നിപ്പയാകട്ടെ പ്രളയമാകട്ടെ എന്ത് വന്നാലും ഞങ്ങളെയാണ് ആദ്യം ബാധിക്കുന്നതും ഏറ്റവും അവസാനമാണത് രക്ഷപ്പെട്ടു വരുന്നത് പക്ഷേ 2017 മുതൽ
ഈ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഓരോ ഇൻഡസ്ട്രീസും ഓരോ തൊഴിലാളികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പം ഫെബ്രുവരി 15 കൂടിയാണ് ഈ മേഖല ഒരല്പം ഡള്ളായതും അതിനുശേഷം ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, കാരണം ഒട്ടുമിക്ക ബോട്ടുകൾക്കും മാർച്ചിൽ മെയിൻ്റനൻസ് നടത്താൻ പറ്റാവുന്നത് കാരണം വെള്ളം കയറുകയും പിന്നെ മുകളിൽ കൂടെ വെള്ളം ചോറുകയും മിക്ക ബോട്ടുകളും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും മിക്ക ബോട്ടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇനി അതെല്ലാം മെയിൻ്റനൻസ് ചെയ്ത് വരണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവശ്യമുണ്ട്. ഒട്ടുമിക്ക ബോട്ടുകളുടെയും ബാറ്ററീസ്, എൻജിൻസ്, എൻജിൻ ഗിയർ, ക്ലച്ച്, മറ്റ് അനുബന്ധമായ കാരണങ്ങളെല്ലാം തകരാറിലാണ്. ഇനി ഇതെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാൻ വേറെ ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന്. പിന്നെ ആനുവൽ മെയിൻ്റനൻസ്, അത് മാർച്ചിലാണ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതും എല്ലാം മുടങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെയും ലോക്ക്ഡൗൺ കാരണം. ഇനി ഇതെല്ലാം തുടങ്ങി വരാൻ എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ഇതുണ്ട്. ഇനി ഇത് കൂടാതെ ഈ ജോലിക്കാരെ ഇനി തിരിച്ചെങ്ങനെ കൊണ്ടുവരും? അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു അതെ, അതേ തൊഴിലാളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അതിലൊക്കെ ഇപ്പൊ തിരിച്ചു. ഇനി ഇത് തിരിച്ച് ഇപ്പം മുമ്പുണ്ടായിരുന്ന ഈ തദ്ദേശവാസികളായ ജോലിക്കാര് അവരവരുടേതായ ബിസിനസ് കാര്യങ്ങളും അവരവരുടെ ജോലികൾ ചിലര് പ്രായമായവർ ഇനി തിരിച്ച് ബിസിനസ്സോട് വരത്തില്ല, ഈ ഇവരുടെ ജോലി ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടുകാർ അനുവദിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് ഇനി എങ്ങനെ വരും? ഇതിനുള്ള സാമ്പത്തിക ശേഷി ഇനി അടുത്ത ഇത് തുടങ്ങാനുള്ള ഒരു മൂലധനം വേണം. അതിൻ്റെ അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും ഞങ്ങൾക്ക് അനുവദിച്ചേ പറ്റത്തുള്ളൂ, പലിശരഹിതമായാലും. കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും ഒരു 1,50,00,000 30,00,000 ആ രീതിയിൽ എടുത്തിട്ടാണ് ഈ ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ളത്. ചെറുകിടക്കാർ തന്നെ പമ്പൻ കമ്പനികളും അവരെല്ലാം അതിനെക്കാട്ടി കൂടുതൽ മുടക്കമുണ്ട്. അപ്പൊ അവരുടെ ഈ മൊറട്ടോറിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ ചെറിയൊരു പലിശ ഇളവ് മാത്രമാണ്, പലിശ ഇളവല്ല, ഒരു നീക്കിവെപ്പ് മാത്രമാണ്. അതെ, ഇനി ഇതെല്ലാം എങ്ങനെ ഈ പലിശയും മുതലും കൂടെ ഇത് എങ്ങനെ റീപേ ചെയ്യും എന്ന് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയസും ഇല്ല. ഗവൺമെന്റ് ഇടപെട്ട് ആ പലിശ ഇളവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇതിന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പലിശ രഹിത വായ്പയോ തന്നു ഞങ്ങളുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തണം എല്ലാവരെയും. എന്നാലേ ഈ ഞങ്ങൾക്ക് ഇതിലോട്ട് മുന്നോട്ട് വരാനും ഞങ്ങൾക്ക് മുമ്പ് തരണം ചെയ്തതിനേക്കാൾ നല്ലപോലെ ഈ ഇൻഡസ്ട്രി ഒന്നും കൂടെ കൊണ്ടുവരാനും സാധിക്കും. ഈ ദേശത്തിൻ ഭംഗികൾ ആസ്വദിച്ചെത്തിയ ചാച്ചാജിക്ക് ആവേശമേറിയ നാൾ, ചുണ്ടനിലേറി തുഴഞ്ഞതിൻ ഓർമ്മയെ ചുണ്ടനായി നേരിയ ആലപ്പുഴ. അതിന് ഭാരതം എന്നല്ല, കേരളം എന്നല്ല, ആലപ്പുഴ എന്നല്ല, കാരണം ഓൾ ഇന്ത്യയുടെ ഒരു ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ടൂറിസം, ശരിയല്ല? അപ്പം ഇതിന് നമുക്ക് എങ്ങനെ തരണം ചെയ്തത്? ഇതിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ വിദേശികളാകട്ടെ, നമ്മുടെ ഇന്ത്യയിലുള്ളവർ തന്നെ മറ്റു സ്റ്റേറ്റിലുള്ളവരായിട്ട് അവർ വരുന്നത്, മെയിൻ ആയിട്ട് ഫസ്റ്റ് അട്രാക്ഷൻ അവർക്ക് ഹൗസ് ബോട്ടിൽ ഒന്ന് കയറുക, ഇവിടുത്തെ നാടൻ ഫുഡ് കഴിക്കുക, ഇതാണ് അവരുടെ മെയിൻ വരുക ലക്ഷ്യം തന്നെ. ഇനി അത് കൂടാതെ ഇനിയിപ്പോൾ സർക്കാർ അടുത്ത് ഞങ്ങൾക്ക് ഇത് റൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുന്ന ഗസ്റ്റിന് ചെറിയൊരു ആശങ്കയുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി കോവിഡ് പിടിക്കും. അപ്പം അതിന് ചെയ്യേണ്ടത് അവര് മുൻകൈ എടുത്ത് ഒരു 5 സ്പോട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പള്ളാത്തുരുത്തി, ഫിനിഷിംഗ് പോയിന്റ്, പുന്നമട ജെട്ടി, തണ്ണീർമുക്കം, കുമരകം, ഈ 5 സ്ഥലങ്ങളിൽ തെർമോസ്കാനും ടണൽ സാനിറ്റൈസേഷനും വെച്ച് വരുന്ന ഗസ്റ്റിനെയും അതിന്റെ ബാഗേജും സാനിറ്റൈസേഷൻ ചെയ്ത് സാനിറ്റൈസേഷൻ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ തന്നെ പൂർത്തിയാക്കിയ ഹൗസ് ബോട്ടിൽ അവരെ എൻട്രി ചെയ്യുകയും അവർ ആ ട്രിപ്പ് എൻജോയ് ചെയ്യുകയും തിരിച്ച് ഇറങ്ങിപ്പോവാൻ നേരത്ത് ഇതേ കണക്ക് തന്നെ തെർമോസ്കാനും ടണൽ സാനിറ്റൈസേഷനും കഴിഞ്ഞ് അവരെ സുരക്ഷിതമായി ഇറക്കിയിട്ടു. ഇത് ഇത്രയും ചെയ്ത് സർക്കാർ ഒരു മുൻകൈ എടുത്തു. കാര്യം ഞങ്ങൾക്ക് ഇത് ഓരോരുത്തരും ഈ മെഷീനും ടണൽ സ്കാനും മേടിക്കാമെന്നുള്ള ഈ അവസ്ഥയിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പം ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഡി ടി പി സിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടായി അത് ചെയ്തു തന്നു. ഈ 5 പോയിന്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഗസ്റ്റിന് സുരക്ഷിതമായി സന്തോഷത്തോടെ വരാം, അവർക്ക് ഹാപ്പിയാ, ഞങ്ങളുടെ ബിസിനസ് ഉണ്ടാവും. ഇപ്പോ ബജറ്റ് ഇപ്പോ തിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പം എല്ലാ ദിവസവും ഒരു ഷോ എങ്കിലും ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ആ ഒരു എഞ്ചിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പൊ ഏകദേശം 1,400 ഹൗസ് ബോട്ടുകൾ ഉണ്ടെന്ന് പറയും. ഈ 1,400 ഹൗസ് ബോട്ടുകളുടെ മെയിൻ്റനൻസ് അവരെങ്ങനെയാണ്, ഈ ഹൗസ് ബോട്ടുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നിലനിർത്തുന്നത്? കാരണം ഇത് കഴിയുമ്പോൾ ഇപ്പൊ 2.5-3 കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരണമെങ്കിൽ തന്നെ ഇതിൽ എന്തൊക്കെ മെയിൻ്റനൻസ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാൻ? ഇത് നമുക്ക് ഇതിൽ ഒരു ഹോട്ടലിന്റെ സജ്ജീകരണവും ഒരു യന്ത്രത്തിന്റെ സജ്ജീകരണവും എല്ലാം കൂടെ ഉള്ളതാണ് ഈ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. ഇതിൽ റൂംസ് നമ്മൾ ദിവസവും വൃത്തിയാക്കിയിടണം, അല്ലെങ്കിൽ ഇത് പെയിന്റ് ഷെയ്ഡാവും, പിന്നെ സ്മെല്ല് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എഞ്ചിൻ വൈസ് നോക്കുവാണെങ്കിൽ കുറഞ്ഞത് ഈ ബോട്ട് സ്റ്റാർട്ടാക്കാനുള്ള ഒരു ഇതിന് അരമണിക്കൂറെങ്കിലും ഈ എഞ്ചിൻ സ്റ്റാർട്ടാക്കിയിടണം.
കുറഞ്ഞത്. ആ അരമണിക്കൂർ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് സ്റ്റാർട്ടാക്കുന്നത് തന്നെ നമ്മൾ ഇത്രയും നാൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഡീസൽ കൺസംപ്ഷൻ വളരെ കൂടുതൽ. കാര്യം മൂന്ന് ബോട്ട് നാല് ബോട്ടുള്ള കമ്പനികൾ ഈ നാല് ബോട്ട് പിന്നെ അത് നോക്കാൻ വേണ്ടി ആളെ നിർത്തണം. പിന്നെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതെടുത്ത് നമ്മൾ പിന്നെ അവിടെ ചെന്ന് ചാർജ് ചെയ്ത് പിന്നെ ഇവിടെ കൊണ്ടുവരാം. ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ചില ബോട്ടുകൾ ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മാറിയിട്ടുണ്ട് ഹോട്ടൽ പോലെ. കാരണം ഭക്ഷണം പാചകം ചെയ്ത് അവരുടെ ജോലിക്കാരെ അവർക്ക് ബോട്ട് നിയന്ത്രിക്കാൻ ഇത് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആക്കുക ഏതായാലും ഇൻവെർട്ടർ ഇതെല്ലാം നോക്കിയില്ലെങ്കിൽ ഒരു ഒരു അഞ്ച് ദിവസം നോക്കിയില്ലെങ്കിൽ ഇതെല്ലാം ഡൗൺ ആവും. ഹ്യൂജ് ഇത് തന്നെ ഒരെണ്ണത്തിന് ഒരു ബോട്ടിൽ കുറഞ്ഞത് രണ്ട് ബാറ്ററി മുതൽ എട്ട് ബാറ്ററി വരെയുള്ള ബോട്ടുകളാണ് ഉള്ളത് അതിൻ്റെ ഇത് ഡ്യൂറേഷൻ കൂടാൻ വേണ്ടി. അത് ഇനി തുടങ്ങാൻ നേരത്ത് ഇതിൽ ഏതെങ്കിലും എട്ട് ബാറ്ററി പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 1,00,000 രൂപയോളം ഇനിയും ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെല്ലാം ടെൻഷനിൽ തന്നെയാണ് പോകുന്നത്. എല്ലാ ഇൻഡസ്ട്രിയും പ്രതിസന്ധിയിലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി എടുത്താലും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ ഇൻഡസ്ട്രി എടുത്താലും അല്ലെങ്കിൽ മറ്റ് ഏത് മേഖല എടുത്താലും പ്രതിസന്ധിയിലാണ്. ഇന്ത്യ മുതൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി. സംഭവിച്ചെല്ലാം നല്ലതെന്ന് വിശ്വസിക്കാൻ മാത്രം നമുക്ക് പറ്റുള്ളൂ. അതിന് ഒരുപക്ഷെ ദൈവം നമ്മളെ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർക്കാർ നമുക്ക് നല്ല സഹായങ്ങൾ നൽകട്ടെ. ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. വിനു വിശ്വനാഥൻ സൈനിങ് ഓഫ് ഫ്രം വിനോസ് ഇൻസ്പിറേഷൻ. ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ദയവിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ആയിരം കാതങ്ങൾ കപ്പൂരത്തായാലും ആലപ്പുഴയെ എനിക്ക് ആലപ്പുഴ. അന്യദേശക്കെന്നോ ആനന്ദമേകുന്നോരാദിത്യ ദേവിയാണ് ആലപ്പുഴ. ആയിരം കാതങ്ങൾ കപ്പൂരത്തായാലും ആലപ്പുഴയെ എനിക്ക് ആലപ്പുഴ. അന്യദേശക്കെന്നോ ആനന്ദമേകുന്നോരാദിത്യ ദേവിയാണ് ആലപ്പുഴ.